കാശ്മീരിലെ കുപ്വാരയിൽ പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയതിന്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇന്ത്യൻ സൈന്യം. നാല് ഭീകരർ പാറകൾക്കിടയിലൂടെ നുഴഞ്ഞ് നിയന്ത്രണ രേഖ മറികടക്കാൻ ശ്രമിക്കുന്നതും സൈന്യം ഇത് തടയുന്നതുമാണ് വീഡിയോയിലുള്ളത്. വെടിവയ്പുണ്ടായപ്പോൾ ഇതിലൊരാൾ തിരിഞ്ഞോടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജൂലൈ 30-നാണ് സംഭവം ഉണ്ടായതെന്ന് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ നിരന്തരം നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 9-നും പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീമിന്റെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം പാകിസ്ഥാനിൽ നിന്നും ഭീകരാക്രമണം ഭീഷണി നേരിടുന്നതിനാൽ കനത്ത സുരക്ഷയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തും ജമ്മുകാശ്മീരിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തി കാശ്മീരിൽ മൊബൈലിന് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനിയും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടില്ല. 500-ഓളം പാക് ഭീകരർ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചതായും ഭീകരരുടെ ഏതാക്രമണവും തടയാൻ സൈന്യം സജ്ജമാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബാലക്കോട്ട് ഭീകരാക്രമണത്തിൽ ഇന്ത്യ തകർത്ത ഭീകരതാവളങ്ങൾ വീണ്ടും സജീവമാകുന്നതായി ആർമി ചീഫ് ജനറൽ ബിപിൻ റാവത്തും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് രാജ്യത്ത് മുഴുവൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ തീരമേഖലകളിൽ ഉൾപ്പെടെ ഭീകരാക്രമണ സാധ്യതയെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ തീരങ്ങളാണ് ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇതേ തുടർന്ന് ദക്ഷിണേന്ത്യൻ തീരങ്ങളിൽ തീരദേശ സേനയുടെയും നാവികസേനയുടെയും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരർക്ക് പാക് ചാര സംഘടന ISI പാക് നാവികസേനയുടെയും പരിശീലനവും സഹായവും ലഭിക്കുന്നതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും അപായപ്പെടുത്താൻ പാക് ചാര സംഘടനയായ ISI പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും പദ്ധതിയിടുന്നതായി 2 ദിവസം മുൻപാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിന് വിവരം കൈമാറിയത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.